പതിവ് പോലെ ആശുപത്രിവാസം കഴിഞ്ഞ കാനം മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഡ്രൈവറായിരുന്ന സാജു. എംഎൽഎ ആയിരുന്ന കാലത്താണ് സാജു കാനത്തിന്റെ സാരഥിയായത്. അവസാനമായി ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോഴും സാജു ഒപ്പമുണ്ടായിരുന്നു. കാനത്തിനൊപ്പം യാത്രകളിൽ അദ്ദേഹത്തിന്റെ സാരഥിയായി ഉണ്ടായിരുന്ന ഒരാളെയാണ് ഒരാൾക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. സാജു, നേരത്തെ വിനോദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിനൊപ്പം. ഇത് സാജുവാണ്. സാജുവിനോട് ചോദിക്കാം, എങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഓർമ്മ? സാറ് നല്ല, ഞാൻ 93 തൊട്ട് സാറിൻ്റെ വണ്ടി ഓടിക്കുകയും എല്ലാ കാര്യങ്ങളും സാറുമായിട്ട് നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ വണ്ടി, എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത്, ഞാൻ അതെല്ലാം പോയി കഴിഞ്ഞപ്പം എന്നാലും ഇവിടെ വരും, ഇതിലെ പോകുമ്പോൾ ഇവിടെ കയറും, എല്ലാം ചെയ്യും. സാറ് എന്തെങ്കിലും ആവശ്യം ഉണ്ട് എന്നെ വിളിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കണ്ണിനൊരു മേലാഴിയായപ്പം പിന്നെ വണ്ടി ഓടിയിട്ടൊന്നും ഇല്ലാതിപ്പോൾ സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ സാറ് ഇവിടെ വന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സാറ് ഈ ആശുപത്രി അമൃതായി ചെക്കപ്പിന് പോകുമ്പോൾ എല്ലാം ഞാനും വിനോദം നിന്ന് ഡ്രൈവറുണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെയോ സാറിനെ കൊണ്ട് പോവുക. പിന്നെ സാറിൻ്റെ മോൻ അവിടെ വരും, അവിടെ വരും ഞങ്ങൾ. പിന്നെ ഞാൻ പുള്ളി വന്നു കഴിയുമ്പോൾ ഞാൻ വീട്ടിലോട്ടിങ്ങ് പോരുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കാലിനൊരു ചെറിയൊരു ഇതേ ഉള്ളായിരുന്നു, ഒരു ചെറിയ പാടേ ഉള്ളൂ വിരലിന്. ഞാൻ വലിയ കാര്യമാക്കിയില്ല, അത് മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം നടന്നുള്ളൂ. ചെന്ന് സാറിനെ അവിടെ കൊണ്ടാക്കി, നമ്മൾ വലിയ കാര്യമാക്കിയില്ല. ഞാൻ എന്നാൽ പോയിട്ട് വരാം സാറേ, ഞാൻ പോരുന്നതാണ്. അപ്പം എനിക്ക് വീട്ടിൽ വന്നപ്പോൾ കൊച്ചിന് പനിയായിരുന്നു, പിന്നെ എനിക്കും പനിയായി. വീട്ടിലെല്ലാവർക്കും ഇപ്പം തന്നെ പനിയാണ്, കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നു. ആ ഒരു സങ്കടവും ഉള്ളായിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുന്നുള്ളൂ, അതുപോലെ തിരിച്ചു വരാറുണ്ട്. ഇത്തവണ അങ്ങനെ വരും. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരി ഇപ്പം ഒരു ഇൻഫെക്ഷൻ പോലെ വന്നായിരുന്നു ബ്ലഡിനകത്ത്, അത് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ അത്രയും പ്രതി ഒരു പേടി പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു മാസവും ഞങ്ങൾ എങ്ങും പോകാതെ സാറിൻ്റെ കൂടെ നിന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ സാറിന് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. സാറ് വന്നു, സാറിനെ ഇവിടെ വന്ന് കയറി തലമുടിയൊക്കെ വെട്ടി, ഇവിടെ സുരേഷ് ചേട്ടൻ കഴിഞ്ഞാൽ തലമുടി വെട്ടുന്നത്, പുള്ളിക്കാരൻ തിരുവല്ലയിൽ നിന്ന് വന്നു വെട്ടി എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾ രാത്രി അങ്ങോട്ട് അമൃതായിലോട്ട് പോയത്. അവിടെ ചെന്ന് സാറ് റൂമിൽ കയറി വിറ്റേസം രാവിലെ ചെയ്യുമ്പോൾ സാറെ ഞാൻ എന്നാൽ പോയിട്ട് വരട്ടെന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോരുകയും ചെയ്തു. പോകുന്നതിനും വീട്ടിൽ ആവും, പിള്ളേർക്ക് പനിയായപ്പം പിന്നെ അങ്ങോട്ട് ചെല്ലാൻ മേലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ ഒരു എനിക്കൊരു സങ്കടം അങ്ങനെയേ ഉള്ളൂ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലൊക്കെ ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ? യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ. സാറ് യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും സാറ് ഉറക്കമായിരിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കുകയോ പാട്ടിടുകയോ എന്ത് വേണം ചെയ്യാം, അതൊന്നും യാതൊരു കുഴപ്പമില്ല. നമ്മളെ വഴക്ക് പറയത്തേ ഇല്ല, നമ്മളെന്നല്ല പിള്ളേരെ പോലും, സാറിൻ്റെ പിള്ളേരെ പോലും സാറ് വഴക്ക് പറയാറില്ല. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. ഈ അദ്ദേഹത്തെ പൊതുവെ പുറത്ത് കാണുമ്പോൾ വലിയ ഗൗരവമുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. അത് എല്ലാവർക്കും കാണുമ്പോൾ സാറിൻ്റെ ഇത് കാണുമ്പോൾ എല്ലാവരും ഓർക്കും സാറ് ഭയങ്കര ദേശക്കാരനായിരിക്കും. ഒന്നുമില്ല, സാർ അങ്ങനത്തെ ഒരു സ്വഭാവമേ ഇല്ല. നമ്മൾ കാണുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മളൊന്നും പറയുന്നില്ല, നമ്മളെ അതുപോലെ കാര്യമാണ്. നമ്മൾ ഇന്ന് വരെ നമ്മളോടൊരു വഴക്കം അല്ലെ, ഞങ്ങളൊക്കെ അന്നത്തെ സമയത്ത് ചെറുപ്പമായിരുന്നു, അന്നേരമൊക്കെ ഞങ്ങൾ ഉഴപ്പിയാൽ പോലും നമ്മളോട് പുള്ളിക്ക് ചില സമയത്ത് പോകാൻ വന്ന് പോകാണ്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് പോകാൻ മേലാതെ ഇരുന്നിട്ടുണ്ട്. അന്നേരം നമ്മളൊരു വഴക്കൊന്നും പറയാറില്ല. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ്, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു സാറുമായിട്ട് നല്ല. അതാണ് അദ്ദേഹം പറയുന്നത്, അടുപ്പങ്ങളെക്കുറിച്ചാണ്. ഒരു നേതാവിനൊപ്പം ഏറെക്കാലം വാഹനത്തിൽ സാരഥിയായി നിൽക്കുന്നു, പിന്നെ വീടിൻ്റെ ചുമതല നോക്കുന്നു. ഇതൊക്കെയായിരുന്നു സാജു കാനം രാജേന്ദ്രനൊപ്പം ചെയ്തത്. എന്തായാലും കാനത്തിന് വേണ്ടിയുള്ള അവസാന യാത്രയപ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഈ വീടും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെല്ലാം.